മലയോര മേഖലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച ഈദ്ഗാഹുകളിലും പള്ളികളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കാളികളായി. ഒരു വ്യാഴവട്ടക്കാലം പൂർത്തിയാവുന്ന മുക്കത്തെ സംയുക്ത ഈദ്ഗാഹിൽ ഇത്തവണയും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത്. മുക്കത്തെയും പരിസരങ്ങളിലെയും വിശ്വാസികൾ ഒത്തുചേർന്ന് മുക്ക നഫ്ന കോംപ്ലക്സിലാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 500-ലധികം പേരാണ് ഈദ് നമസ്കാരത്തിൽ പങ്കാളികളായത്. മുക്കത്തെ മസ്ജിദുൽ സുബാൻ, സലഫി മസ്ജിദ് പള്ളി കമ്മിറ്റികളാണ് ഈദ്ഗാഹിന് നേതൃത്വം നൽകിയത്. മസ്ജിദുൽ സുബാൻ ഖത്തീബ് സുബ്ഹാൻ ബാബു പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് ഈദ് സന്ദേശവും നൽകി. ഈദുൽ ഫിത്ർ, കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അതിമഹത്തരമായ തുല്യതയില്ലാത്ത ഒരു അനുഗ്രഹത്തിന്റെ 10-29 ദിനരാത്രങ്ങൾ കടന്നുവന്ന് വിജയം പ്രഖ്യാപിക്കുകയാണ്. അബുചാലുളി, ബഷീർ പാലത്ത്, ടി അസീസ്, കോയക്കുട്ടി VP, അബ്ദുൾ മജീദ്, ഡോക്ടർ അബൂബക്കർ, സലീം തടപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരമുല സലഫി മസ്ജിദ് പരിസരത്ത് നടന്ന ഈദ്ഗാഹിലും നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി. EV അബ്ബാസുല്ലബി പൂനൂർ നമസ്കാരത്തിന് നേതൃത്വം നൽകി. കൊടിയത്തൂർ ജമാഅത്ത് പള്ളി ഗ്രൗണ്ടിൽ നടന്ന ഈദ്ഗാഹിന് MA അബ്ദുസലാമും, സൗത്ത് കൊടിയത്തൂരിൽ റഫീഖ് ബാബു സലഫിയും, കൊടിയത്തൂരിൽ ഫൈസൽ നന്മണ്ടയും, എരഞ്ഞിമാവിൽ KP മുഹമ്മദ് മൈലവിയും, കക്കാട് ആദിൽ അതീഫ് സലാഹിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. ചേന്നങ്ങലൂർ ഗുഡ് ഹോപ്പ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഷബീബും, മുള്ളമടക്കൽ ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് ഹബീബലി പുളിക്കലും നേതൃത്വം നൽകി. ഗോതമ്പറോടെ മസ്ജിദുൽ മാവയിൽ ആദിൽ ചൂലൂരും, ഗോതമ്പറോടെ മസ്ജിദുൽ മുജാഹിദീനിൽ ഉസ്മാൻ നിസാമിയും പെരുന്നാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകി. വിശ്വാസികൾക്ക് പെരുന്നാൾ സന്ദേശം കൈമാറി. CTV പ്രാദേശിക വാർത്ത, മുക്കം.